ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ പേര് അരവിന്ദൻ എന്നാണ്. ഞാൻ കുറച്ച് മാജിക്കുകൾ ചെയ്യും. ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊരു ട്രിക്കാണ് കാണിക്കാൻ പോണ്. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ട്രിക്കിലേക്ക് കിടക്കാം. എൻ്റെ കയ്യിൽ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മജീഷ്യന്മാരൊക്കെ കറക്റ്റായിട്ട് നാല് ഏസോ നാല് എനി ഓഫോ ഫോർ ഓഫോ കൈൻഡ് ഒക്കെ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോണേ. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ വെച്ചാൽ കുറച്ച് കാർഡ് ഫേസ് അപ്പും കുറച്ച് കാർഡ് ഫേസ് ഡൗണും ആയിട്ടാ. ഓൾ റൈറ്റ്, അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാം. അപ്പൊ ഒരു ഫെയർ ഷഫിളാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കണേ. ഓൾ റൈറ്റ്, അപ്പൊ ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷഫിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ കുറച്ച് കാർഡ് ഇപ്പൊ ഫേസ് ഡൗൺ ആയിരിക്കും, കുറച്ച് കാർഡ് ഇപ്പൊ ഫേസ് അപ്പ് ആയിരിക്കും. അപ്പോ ഇനി നമുക്ക് എല്ലാം തേർഡ് കട്ടാണ് മാറ്റർ ചെയ്യണേ. ഞാൻ പറഞ്ഞുതരാം എന്താണ് തേർഡ് കട്ട്. അപ്പൊ തേർഡ് കട്ടെന്ന് പറഞ്ഞാൽ സി, ഇപ്പൊ ഇത് ഒരു കട്ടായി. ഓക്കെ, ഇത് രണ്ട് കട്ടായി. ഇനി മൂന്നാമത്തെ കട്ട് വെച്ചാൽ ഈ കട്ട്. ഓക്കെ, നമുക്കൊരു ഏസ് ആണ് ഫൈൻഡ് ചെയ്തത് നമ്മൾ. അപ്പൊ നമുക്ക് ഇനിയും ബാക്കിയുള്ള മൂന്ന് ഏസുകളാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദെൻ ഈ ഏസ് ഞാൻ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം. ഓൾ റൈറ്റ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഏസ് ഒന്ന് ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഏസ് ആണ് ഒന്ന് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് കിട്ടുമോ ഇല്ലേ. അപ്പോ ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, ആൻഡ് ഐ തിങ്ക് ആ ഇവിടെ. ഓ കണ്ട, നമുക്ക് രണ്ടാമത്തെ ഏസും കിട്ടി. നമ്മൾ ഈ ഏസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വയ്ക്കാം. ഇനി ഇത് മൂന്നാമത്തെ ഏസിൻ്റെ ചാൻസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. വൺ ടു ത്രീ, ആ ഒരു ഏസും കൂടി കിട്ടി. വെച്ചാൽ ഇനി നമ്മൾ ലാസ്റ്റ് ഏസും കൂടിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം കണ്ടുപിടിക്കാൻ പറ്റുമോ. അപ്പോൾ ഒന്ന് രണ്ട് ഇവിടെ ആണോ ചെത്വ, ആ ഇവിടേക്കും. ആ അയ്യോ അയ്യോ, തെറ്റിയില്ലോ. പക്ഷെ എനിക്ക് നീ മജീഷ്യന്മാരൊക്കെ ഒരിക്കലും തെറ്റ് ചെയ്താലും അത് തെറ്റാവില്ല, കാരണം നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറയാമോ, ഈ ക്വീൻ എടുത്തിട്ട്, അയ്യോ ഇത് ഏസായില്ലല്ലോ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഈ മൂന്ന് കാർഡുകൾ ക്വീനാക്കും. അങ്ങനെ ഒരു ഫോർ ഓഫ് കൈൻഡ് ഉണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷഫിൾ ചെയ്തില്ല ഈ ഫേസ് അപ്പും കുറച്ച് കാർഡ് ഫേസ് ഡൗൺ ആയിട്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാം കാർഡ് ഒരേ ഡയറക്ഷനാണ്, എക്സെപ്റ്റ് ഫോർ നാല് കാർഡുകൾ. നാല് കാർഡ് മാത്രമേ ഉള്ളൂ. അത് ഏതറിയോ, ഏസ് 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 ഏസ്. ഇതന്നെ ഗൈസ് എൻ്റെ കട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാം. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഫായദ് ഹമീദ്. ഞാൻ ഇന്നൊരു ക്യൂബ് മാജിക്കാണ് ചെയ്യാൻ പോണത്. ഇത് കണ്ടോ, ഇത് എല്ലാ സൈഡും ശരിയായൊരു സാധാ ക്യൂബാണ്. ഈ ക്യൂബ് ഞാൻ 20 സ്റ്റെപ്സിൽ തെറ്റിക്കാൻ പോണെയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇത് 20 സ്റ്റെപ്സിൽ തെറ്റിച്ചിരിക്കുന്നു. ഈ ക്യൂബ് ഇനി 20 സ്റ്റെപ്സ് റിവേഴ്സ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. പക്ഷെ ഞാൻ ഈ ക്യൂബ് മാജിക്കലി സോൾവ് ചെയ്യാൻ പോണെയാണ്, ഒരു സെക്കൻഡും കൊണ്ട്. നോക്കുക, എല്ലാ സൈഡും ശരിയായിരിക്കുന്നു. താങ്ക് യു. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് മാജിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാജിക്കിലേക്ക് കടക്കാം. എൻ്റെ കയ്യിൽ ഒരു പെന്നുണ്ട്, ഇത് ഞാൻ വേണിച്ചേക്കാൻ പോവാണ്. കംപ്ലീറ്റ്ലി ആയി വേണിച്ചായിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഒരു കാർഡുണ്ട്, ഞാൻ ഇപ്പോൾ വേണിച്ചേക്കാം. ഇത് ജാക്ക് ഓഫ് സ്പേഡ്സ് ആണ്, ജാക്ക് ഓഫ് സ്പേഡ്സ് ആണ്. ഈ ജാക്ക് ഓഫ് സ്പേഡ്സ് ഞാൻ ഏസ് ഓഫ് ക്ലബ്സ് ആക്കി മാറ്റാം. ഇപ്പോൾ ഏസ് ഓഫ് ക്ലബ്സ് ആക്കിയാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം ഞാൻ ത്രീ ഓഫ് സ്പേഡ്സ് ആക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഡെക്ക് വെച്ചായിരിക്കും കാർഡ് മാച്ചിങ് ചെയ്യാൻ പോകുന്നത്. എന്ന് നോക്കിയപ്പോൾ ബോക്സ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ റിഫ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് പറയണം. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ് പറഞ്ഞു അടുത്ത കാർഡ് എടുത്തോ, ക്യാമറ കാണിച്ചോ. കാണിച്ചു കഴിഞ്ഞെങ്കിൽ തിരിച്ചു വെച്ചോ. ഇനി ഞാൻ ഈ ഷഫിൾ ചെയ്യാൻ പോവാണ് എടുക്കുക. നല്ലവണ്ണം ഒന്ന് ഷഫിൾ ചെയ്യണം. ഓക്കെ,
मैजिक सिक्स ऑफ डायमंड किटिया कार्ड इन या सिक्स ऑफ डायमंड ताड़ोटे वे अप बटन निका मोड़े वर पे सिक्स ऑफ डायमंड ओके कुछ मरचुच्छ सिक्स ऑफ डायमंड इवर चूस या कंपिड़ा पक्षे ट्रिंगे मुंबई विश्वसो ओके सी दिस ई बॉक्स ट्रिंग मुंब या बॉक्सी कार्ड्स ई बॉक्स तरह का इवेर कार्डेव दैट्स द सिक्स ऑफ डायमंड थैंक यू എൻ്റെ പേര് ഫഹീം. അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. ഈ ഡെക്ക് ഓഫ് കാർഡ്സിൻ്റെ എല്ലാ കാർഡുകളും വ്യത്യസ്തതരമായ കാർഡുകളാണ്. ഇനി ഞാൻ ഇതിന് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. സ്പെക്ടേറ്റർ അടുത്തും വേണമെങ്കിൽ ഷഫിൾ ചെയ്യാൻ കൊടുക്കാം. ഇനി സ്പെക്ടേറ്ററോട് തിരി നിന്നൊരു കാർഡ് ചൂസ് ചെയ്യാൻ ആവശ്യപ്പെടുക. ഇവിടെ സ്പെക്ടേറ്റർ ഇല്ലാത്തതിനാൽ ഞാൻ തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ കാർഡ് കാണിച്ചു തരികയാണ്. ഇതാണ് എൻ്റെ കാർഡ്. ഓക്കെ, ഇനി ഞാൻ ഈ കാർഡ് ഇവിടെ വെച്ച് ഞാൻ അതിൽ നിന്നൊരു ഡെക്ക് എടുത്ത് അതിൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഇത് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ കാർഡ് ഇതിന് നടുവിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഇനി ഞാൻ ഇത് ഈ ഡെക്ക് മൂന്നാക്കുകയാണ്. ഇനി മൂന്ന് ഡെക്കിലെയും അവസാനത്തെ കാർഡുകൾ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇതിലെ അവസാനത്തെ കാർഡ് അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇതിലെ അവസാനത്തെ കാർഡ് അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇതിലെയും അവസാനത്തെ കാർഡ് അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇനി ഈ ഡെക്കും ഞാൻ ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഇനി ഷഫിൾ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ സ്പെക്ടേറ്ററോട് ചോദിക്കുകയാണ് ഇത് മൂന്നിൽ ഏതിലെങ്കിലും നിങ്ങളുടെ കാർഡ് ഉണ്ടായിരുന്നെന്ന്. സ്പെക്ടേറ്റർ സ്വാഭാവികമായി ഉണ്ടെന്നായിരിക്കും പറയുക, പക്ഷേ ഇതിൽ മൂന്നിലെയും മൂന്നും അവരുടെ കാർഡല്ല. നമ്മളുടെ കാർഡ് കണ്ടുപിടിക്കാം. ആ സ്പെക്ടേറ്ററോട് ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിൽ ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടയിൽ ഒരു നമ്പർ വിചാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്പെക്ടേറ്റർ ഒരു അഞ്ച് വിചാരിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ചാമത്തെ കാർഡ് എടുക്കുക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. അഞ്ചാമത്തെ കാർഡ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് അഞ്ചാമത്തെ കാർഡ് ഞാൻ നോക്കാം. നമ്മൾ എടുത്തു വെച്ച കാർഡ്. നിങ്ങൾക്ക് എൻ്റെ മാജിക് ട്രീ ഇഷ്ടമായാൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ബൈ.